അപ്പൊ നാളെ നിങ്ങൾക്ക് നടക്കാവുന്ന നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു question ആണ് നറേഷൻ എന്നുള്ളത് ഇതില്ലാതെ എന്തായാലും നിങ്ങൾക്ക് ഒരു question paper ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു നോക്കിയാലോ അപ്പൊ നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഥ പറയാലേ അപ്പൊ ഇതുപോലെ ഒരു കഥ പറയുന്നത് ആണ് നറേഷൻ എന്ന് പറയുന്നത് അപ്പൊ കഥ പറയുന്നത് ആര് ആണെങ്കിലും ആവാം എന്തെങ്കിലും ഒരു കാര്യം നടന്നത് നമ്മൾ ഒരാളോട് റിപ്പോർട്ട് ചെയ്യ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക അല്ലെ അതിനാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ നറേഷൻ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആൻഡ് എങ്ങനെയാണ് ഒരു നറേഷൻ എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ വുഡ് സീന എംബ്ലോപ്പി ഡിസ്ക്രൈബ് ടു ഹർ സിസ്റ്റർ ദ ഇവൻസ് ദാറ്റ് ഹാപ്പൻ വൈൽ ഷി വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ് ദ റൂം ഓക്കെ അങ്ങനെ നമ്മളെ പാർക്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സീന എംപ ചേച്ചിനെ കാണാതാകുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ആ റൂമിന്റെ പുറത്തിരുന്ന് ആരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു സിസ്റ്ററിനോട് സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ സിസ്റ്ററിനെ കാണുന്നില്ല അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഡോഗ്സ് വന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാഡം കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ സിസ്റ്ററിനോട് നെറേറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ നെറേറ്റ് ചെയ്യുക അപ്പൊ നറേഷൻ എഴുതുമ്പോൾ ആദ്യം ഒരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കുക ഇറ്റ്സ് നോട്ട് നെസസറി ടോ ഹെഡിങ് വേണമെന്നില്ല ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ അപ്പൊ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഏത് പാർട്ടി നിന്നാണ് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് നമ്മളോട് നെറേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളോട് ഈ ഒരു സ്റ്റോറി മൊത്തം നെറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഇവൻറ്റ് ആ ഡോഗ്സിനെ കാണുന്നതും മേഡത്തിനെ കാണുന്നതൊക്കെ ആ ഒരു പാർട്ടാണ് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത് മാത്രം നെറേറ്റ് ചെയ്യാം റെഡി അടുത്തത് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് വേണം അപ്പം ഇവിടെ നമ്മളാണ് നെറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സീന എംലോപ്പേൻ്റെ ഈ ഒരു കഥ വായിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് നെറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു തേർഡ് പേഴ്സൺ അല്ലേ സീന അമലോപ്പെ ദി റൈറ്റർ അല്ലെങ്കിൽ ഷി ഹി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നെറേറ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ആ ഒരു തേർഡ് പേഴ്സൺ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ തന്നെയാണ് അല്ലേ അതിലുള്ള ക്യാരക്ടർ തന്നെയാണ് അവരുടെ കഥ കണ ഒരാളോട് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഫേസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഐ മീ മൈ പോലെയുള്ള പ്രൊണൗൺസ് യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് റെഡി അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ് അത് ശ്രദ്ധിക്കുക ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആരാരോടാണ് നെറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നെറേറ്റ് ചെയ്യാം ആൻഡ് ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ സിറ്റിങ് ഓക്കെ അപ്പം ആ ഒരു സംഭവം എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ എന്താണ് നിങ്ങളോട് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം കേട്ടോ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇവന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അത് അതിന്റെ ഓർഡറിൽ നിങ്ങൾ നെറേറ്റ് ചെയ്യുക ഓക്കെ ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ് സോറി ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഓർഡറിൽ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നറേറ്റ് ചെയ്യുക അല്ലാതെ ലാസ്റ്റ് ഉള്ളത് ഫസ്റ്റ് കൊണ്ട് എഴുതരുത് ഫസ്റ്റ് ഉള്ളത് ലാസ്റ്റ് കൊണ്ട് എഴുതരുത് ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഓർഗനൈസ് യുവർ ആൻസർ പ്രോപ്പർ ബിഗിനിങ് മിഡിൽ എൻഡ് ഉണ്ടാവണം ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് നിങ്ങൾ ആദ്യം ആ ഒരു ക്വസ്റ്റൻ വായിക്കുമ്പോൾ ആലോചിക്കാം എന്തൊക്കെയാണ് ഫസ്റ്റ് നടന്നത് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അത് ആ ഒരു പ്രോപ്പർ ഫോമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക ആ നോ നീഡ്സ് ഫോർ ഒപ്പീനിയൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോ നീഡ് ഫോർ ഒപ്പീനിയൻസ് ആൻഡ് അവോയ്ഡ് വേർഡ് അൺനെസറി എക്സ്പ്ലനേഷൻ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അതിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഫോർ എക്സാമ്പിൾ ആ ഒരു പോർഷൻ ആണ് നിങ്ങൾ നെറേറ്റ് ചെയ്യേണ്ടത് അപ്പം അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ അത് അവിടെ നടന്ന കാര്യങ്ങളെ പറയാനുള്ളൂ അപ്പം നിങ്ങളുടേതായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് എന്നാണ് പറയുന്നത് അപ്പം നെറേഷൻ ആകുമ്പോൾ എന്താണ് അവിടെ നോ നീഡ് ഫോർ ഒപ്പിനിയൻസ് നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അവിടെ എഴുതാൻ പറ്റില്ല അത് നിങ്ങൾക്ക് എസ് എ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഗറേറ്റീവ് ലാംഗ്വേജസുകളൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് എഴുതാനല്ല എഴുതുന്ന ആനും ഭയങ്കര അടിപൊളി ലാംഗ്വേജസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എഴുതാൻ പൊലിപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ ജനറേഷൻ സെറ്റ് ആണ് അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ ഇതിന്റെ ആഫ്റ്റർ വർക്ക് ഐ വെയിറ്റഡ് ഫോർ യു ഇൻ ദ പാർക്ക് ഫോർ എ വൈ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞിട്ടാ ഇവിടെ ആ ലാംഗ്വേജ് ശ്രദ്ധിക്ക ഐ ആണ് അല്ലെ പിന്നെ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് അപ്പൊ എന്തായിരിക്കണം ടെൻസ് ആയിരിക്കണം അല്ലെ കഴിഞ്ഞ കാര്യല്ലേ പറയുന്നത് പാസ്റ്റ് ആയിരിക്കണം റേറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം സീന അത് ചെയ്യുന്നത് ഐ ഫോർ ഫോർ യു ഇൻ ദ പാർക്ക് കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്തു ആ നിന്നെ ഞാൻ പാർക്കിൽ വെയിറ്റ് ചെയ്തു സിസ്റ്ററിനോടാണല്ലോ പറയുന്നത് ഐ ടു ഗോ ഹോം ആൻഡ് വെയിറ്റ് ഔട്ട്സൈഡ് ദ റൂം അങ്ങനെ ലാസ്റ്റ് കുറെ വെയിറ്റ് ചെയ്തപ്പോൾ അടുത്തു ഞാൻ എന്ത് വിചാരിച്ചു അതനായി ഡിസൈഡ് ടു ഗോ ഹോം വീട്ടിൽ പോവാൻ തീരുമാനിച്ചു ആൻഡ് വെയിറ്റ് ദ റൂം റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു വൈൽ ഐ വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്

െ കാണില്ല ആരും എന്നെ നോട്ടീസ് ചെയ്യില്ല അല്ലെ ആരും എന്നെ ശ്രദ്ധിക്കൂല ഓക്കെ ആരും എന്നെ ശ്രദ്ധിക്കൂലെന്ന് വിചാരിച്ചു ഞാൻ എന്ത് ചെയ്തു ആ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഈ പെട്ടെന്ന് വരുന്നത് വിചാരിച്ചു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു സഡൻലി ടു ഡോക്സ് ബിഗെൻ റണ്ണിംഗ് ി അങ്ങനെ പെട്ടെന്ന് എന്താ ആ രണ്ട് ഡോഗ്സ് അല്ലെ രണ്ട് നായകള് ഓടി വന്ന് ആ റണ്ണിങ്റൗണ്ട് ഓടി വന്ന് എന്താ ഇതു ബാക്കി ലൗഡ്ലി ഉറക്കെ കുറയ്ക്കാൻ തുടങ്ങി എന്നെ കണ്ടപ്പോൾ കണ്ടപ്പോ വിഡ് അത് എന്നെ തികച്ചും സ്കയേഡ് ആക്കി അല്ലെ സ്കെയ് എന്ന് പറഞ്ഞാൽ എന്താ പേടിപ്പിക്കേ പേടിപ്പിക്കുക മാഡം വാക്ക് ബൈ ആൻഡ് സോമി അങ്ങനെ മാഡം വന്നിട്ട് എന്നെ കണ്ടു മാഡം വന്നിട്ട് എന്നെ കണ്ടു ഓക്കെ ആ ഒരു ഡോക്സ് കുറച്ചപ്പോ നോക്കി മാഡം എന്നെ കണ്ടു ആസ് വൈ ഐ വാസ് ചോദിച്ചു നീ എന്താ അവിടെ മാഡം എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് അവിടെ എന്നല്ലേ സോ ഐ ടോൾ ഹർ ദാറ്റ് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യു ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് മാഡം സെറ്റ് ഷീ വുഡ് ലെറ്റ് യു നോ ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു വെൻ യു കെയിം ബാക്ക് അപ്പൊ മാഡം എന്നോട് പറഞ്ഞു ആ നീ വന്നാൽ ഉടൻ തന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യം മാഡം നിന്നോട് പറയാ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഇവിടെ ലാംഗ്വേജ് എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം എന്താണ് അവിടെ ഞാൻ എന്നാണ് പറയുന്നത് അല്ലെ സീന എംലോപ്പായിട്ടാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത് ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ കഥ പറയുന്നതെങ്കിൽ ആ ലാംഗ്വേജിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഇനി നിങ്ങളോടാണ് നെറേറ്റ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്പെക്റ്റീവിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തേർഡ് പേഴ്സൺ ലാംഗ്വേജ് ഷി ഹി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ആ ഒരു പ്രോപ്പർ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുള്ള മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നുമില്ല എന്നാണ് നമ്മുടെ നെറേഷൻ ആണ് ഓക്കെ അപ്പം നമുക്ക് ഇനിയും കാണാം ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്പം ബൈ